Hi friends, Jai Hind. Welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ദിവസത്തെ പറ്റിയാണ്. ആ ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ 2015 ജൂൺ 29 ആണ്. എൻ്റെ കണക്ക് NSDL ട്രെയിനിങ്ങിന് പോകുന്ന എല്ലാ സോൾജിയറും ആദ്യത്തെ 1 വീക്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, അവിടെ ഏതൊക്കെ ഡിപ്രഷനിലാണ് വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രഗിൾ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 വീക്കിൽ എങ്ങനെയാണ് ഓരോ കമാൻഡോയും അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് എന്നിവയെക്കുറിച്ചിട്ടാണ്. ഈ ഒരു 1 വീക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾ നെക്സ്റ്റ് 11 വീക്ക് ട്രെയിനിങ് ചെയ്യണോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. NSDL സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. എല്ലാ പട്ടാളക്കാരൻ്റെയും ആഗ്രഹമാണ് NSDL നിന്ന് സർവീസ് ചെയ്യാനായിട്ട്. പക്ഷേ ചാൻസസ് എല്ലാവർക്കും കിട്ടാറുമില്ല. വളരെ ചുരുങ്ങിയ സോൾജേഴ്സിന് മാത്രമാണ് ഈ ഒരു ചാൻസസ് കിട്ടുന്നത് തന്നെ. എൻ്റെ ആർമി ലൈഫിലും അതുപോലെ തന്നെ NSDL സർവീസിന് ശേഷവും റിട്ടയർമെൻറ്റിന് ശേഷം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, NSDL സർവീസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, NSDL സർവീസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ യൂണിറ്റിലുള്ള മെമ്പേഴ്സുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ, ഞാൻ ആർമി റെജിമെൻറ്റിലായിരുന്നു പോസ്റ്റിംഗ്. ഇൻ കേസ് ഞാൻ അവിടെ മാത്രമായിരുന്നു പോസ്റ്റിംഗ് എങ്കിൽ, എൻ്റെ 15 വർഷം 20 വർഷം സർവീസ് ഞാൻ അവിടെ തന്നെ ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ യൂണിറ്റിൽ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ, അതുപോലെ തന്നെ യൂണിറ്റിൽ എങ്ങനെയാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്, ഒരു വാർ ടൈമിൽ എങ്ങനെയാണ് RT എന്നൊരു റെജിമെൻറ്റ് എങ്ങനെയാണ് ഒരു ലീഡ് ചെയ്യുന്നത് ടീമിനെ, അതിനെക്കുറിച്ച് മാത്രമേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം എനിക്ക് NSDL പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ അവിടെ എന്താണ് പറ്റിയത്, നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ തന്നെ കാണാവുന്നതാണ്. ഇതിൽ അഡ്ലറി യൂണിറ്റിലുള്ള ആൾക്കാർ മാത്രമല്ല, ഇതിനകത്ത് ഇൻഫൻട്രി കാണും, മദ്രാസ് റെജിമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പാരാ സ്പെഷ്യൽ ഫോഴ്സ് അതായത് പാരാ SFലെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സിഖ് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ദെൻ എഞ്ചിനീയർ റെജിമെൻ്റ് ഉണ്ട്. ഈ യൂണിറ്റിലെല്ലാം സർവീസ് ചെയ്യുന്നവർ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും, അതുപോലെ തന്നെ മറ്റെല്ലാ യൂണിറ്റും എങ്ങനെയാണ് ഒരു രാജ്യത്തിന് വേണ്ടി സെർവ് ചെയ്യുന്നതെന്ന് കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഒരു ചാൻസസ് കിട്ടുന്നത് NSG എന്നൊരു ഓർഗനൈസേഷനിൽ നിന്ന് മാത്രമാണ്. സോ അപ്പോൾ നമുക്കിനി മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഒരു സോൾജിയർ ആദ്യമായിട്ട് ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നതിന് ശേഷം എങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. എൻ്റെ പേരൻറ് യൂണിറ്റിൻ്റെ വേക്കൻസി അനുസരിച്ച് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് 51 SAG. 51 SAG എന്ന് പറയുമ്പോൾ 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ 51 SAG. അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും എന്തുവാണ് ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോകുന്നത്. എൻ്റെ യൂണിറ്റിൻ്റെ വേക്കൻസി എനിക്ക് 51 SAG. അങ്ങനെ അവിടെ വന്ന് ഡോക്യുമെൻറ്റേഷൻ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു 1 വീക്ക് അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ആ 1 വീക്കിന് ശേഷം എത്ര പേരാണോ ആ ഒരു സമയത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് അവരെല്ലാവരും എത്തിയിരുന്നു. അങ്ങനെ 29 June ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നു. അതിനൊരു 3 ഡേയ്സ് മുമ്പ് ഞങ്ങൾ എങ്ങോട്ടാണ് ട്രെയിനിങ് സെൻറ്ററിലോട്ട് അയച്ചത്. ട്രെയിനിങ് സെൻറ്ററിൽ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിലാണ് അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് അറൗണ്ട്ലി ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ 51 SAG എന്ന ട്രെയിനിങ് സെൻറ്റർ വരെ. അങ്ങനെ അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ അവിടെ ചെന്നപ്പോൾ തന്നെ എന്താണ് പറ്റിയത്, ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി. ബസ്സിൽ നിന്നിറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു 60-65 പേരുണ്ടായിരുന്നു. അന്നേരം റഫ് ഐഡിയാണ് ഞാൻ പറയുന്നത്, ആ കൗണ്ട് ഞാൻ മറന്നുപോയി എത്രയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 65 പേരുടെ എത്തി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ ഒരു ഇൻസ്ട്രക്ടർ വരും. ഇൻസ്ട്രക്ടർ വന്നിട്ട് ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറയും, ഒക്കെ ലൈനിൽ നിൽക്കാൻ പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും സിംഗിൾ ലൈനിൽ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരുടെയും ബാഗ് എല്ലാം ആ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ പറയും. അങ്ങനെ വണ്ടിയിൽ നിന്ന് ബാഗ് എല്ലാം ഇറക്കിയതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെക്കിംഗ് പരേഡ് ഉണ്ട്. ആ ചെക്കിംഗ് പരേഡ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏതെങ്കിലും എക്സ്ട്രാ ഐറ്റംസ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ നൈഫ്, ദെൻ മാച്ചസ്, ദെൻ സിഗരറ്റ്, ദെൻ തമ്പാക്കു, അതുപോലെ തന്നെ ആൽക്കഹോൾ എന്നീ ഐറ്റംസ് വല്ലതും ബാഗിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ചെക്കിംഗ് പരേഡ് നടത്തുന്നത് തന്നെ. ആ ഒരു ചെക്കിംഗ് പരേഡിന് ശേഷം നമ്മുടെ ബാഗെല്ലാം അവിടെ ഒരു വരാന്തയുണ്ട്. ആ വരാന്തയിലെല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ എല്ലാവരും കറക്റ്റ് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തും. അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്രൗണ്ട് കാണും. സ്റ്റാർട്ടിംഗ് ലൈനിൽ നമ്മൾ പറയുന്ന ആ ഒരു പരേഡിനെ വെൽക്കം പരേഡ് എന്നാണ്. വെൽക്കം പരേഡ് എന്ന് ഉദ്ദേശിക്കുന്നതിന് നമ്മൾ എന്തുവാണ്, നമ്മളിവിടെ നാട്ടിലേക്ക് ഏതൊരു കല്യാണത്തിന് എന്നാലും വെൽക്കം കാണത്തില്ല, അതേ കണക്ക് ഒരു പരേഡാണ് അവിടെ. പക്ഷേ നമ്മളിവിടെ കല്യാണത്തിനൊക്കെ നമ്മൾ നല്ലപോലെ ട്രീറ്റ് ചെയ്യും. പക്ഷേ അവിടെ എന്ന് പറയുന്നത് നമ്മളെന്തുവാണ്, കുറച്ച് റെഗഡയാണ് നമ്മൾ ചെയ്യിക്കുന്നത്. റെഗഡ മീൻസ് നമ്മൾ നല്ലപോലെ വാമപ്പ് ചെയ്യിക്കും. ബോഡി വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചിലപ്പോൾ അവർ ചെളിയിലിട്ടുരുട്ടും, ചിലപ്പോൾ അതുപോലെ തന്നെ ഗ്രൗണ്ടിലിട്ടുരുട്ടും, ചിലപ്പോൾ നല്ലപോലെ ട്രെയിനിങ് ചെയ്യിക്കും. ഒരു 1 hour 2 hours നല്ലപോലെ അങ്ങ് പണിഷ്മെൻറ്റ് കിട്ടും അവിടെ. ആ ഒരു പരേഡിനാണ് വെൽക്കം പരേഡ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റാർട്ടിങ്ങിൽ അവിടെ എല്ലാ സോൾജേഴ്സിനും കിട്ടുന്നത് തന്നെ. അതായത് NSDL ട്രെയിനിങ്ങിന് ആരൊക്കെയാണോ വരുന്നത് അവരെല്ലാവരെയും അവിടെ സ്റ്റാർട്ടിംഗ് ഡേയിൽ കിട്ടുന്ന ആ ഒരു 1 hour 2 hours നല്ലൊരു ട്രെയിനിങ് തന്നെയാണ്. അതിന് ട്രെയിനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളെ ബോഡി വാമപ്പ് എന്നാണ് ആക്ച്വലി ആർമിയിലുള്ള എല്ലാവരും അതിന് പറയുന്നത്. പിന്നെ മറ്റൊരു പേരിൽ അതിന് നമ്മളെന്താണ് വെൽക്കം പരേഡ് എന്ന് പറയും. സോ ആ ഒരു പരേഡിന് ശേഷം പിന്നെ നമുക്ക് ഫ്രീ ആയിരിക്കും. അവിടെ ഒരു 2 days നമുക്കവിടെ ബ്രേക്ക് വരുന്നതായിരിക്കും. ആ ഒരു 2 days നമ്മൾ നമ്മുടെ
ഇനിയും എന്തൊക്കെ ഐറ്റംസ് നമുക്ക് വേണം, നമ്മുടെ റൂം അതുപോലെ തന്നെ നമ്മുടെ ബെഡ് എവിടെയാണ്, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റോറി സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അതായത് അവിടെ NSG ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നതിന് ശേഷം നെക്സ്റ്റ് 1 വീക്കിലാണ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ അവിടെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന്. അതിനുവേണ്ടി നമുക്കെന്തുവാണ് അവിടെ കണ്ടിന്യൂസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റുകൾ സ്റ്റാർട്ടിങ്ങിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ 1 വീക്കിലാണ് ആ ടെസ്റ്റ് ഫുള്ള് നടക്കുന്നത് തന്നെ. അതിനകത്ത് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഫെയിലായാൽ തന്നെ നെക്സ്റ്റ് ഡേയിൽ എനിക്ക് എൻ്റെ യൂണിറ്റിലോട്ട് തിരിച്ച് പോകേണ്ടി വരും. ആ ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ പോയിന്റ് നമ്പർ 1, ഫസ്റ്റ് ടെസ്റ്റാണ് BPET എന്ന് പറയുന്നത്. അതായത് ബാറ്റിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇതിന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിൽ നടക്കുന്ന ഏതൊക്കെ ഈവൻ്റ് ആണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ റണ്ണിങ് ആണ്. ആ 5 കിലോമീറ്റർ റണ്ണിങ് നിശ്ചിത ടൈമിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് പിന്നെ NSG ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ടൈം എത്രയാണെന്നും ആ ഒരു റണ്ണിങ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. പ്ലീസ് വാച്ച് ഇറ്റ്. ആ ഒരു ഈവൻറ്റ് പാസ്സായതിനു ശേഷം നെക്സ്റ്റ് വരുന്നതാണ് വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിങ്. വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിങ്ങും പാസ്സായാൽ മാത്രമേ, അതോടൊപ്പം തന്നെ മങ്കി റോപ്പ് ക്ലൈമ്പിങ്ങും ഉണ്ട്. ഈ രണ്ട് ടെസ്റ്റും പാസ്സായാൽ മാത്രമേ പിന്നെ NSG അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ യുവർ ഫസ്റ്റ് ടെസ്റ്റാണ് BPET. ഇൻ കേസ് ഞാൻ എൻ്റെ ട്രെയിനിങ് റൊട്ടീൻ പറയുകയാണെങ്കിൽ, ഞാൻ 29th June ട്രെയിനിങ് സ്റ്റാർട്ടായി, ഫസ്റ്റ് ഡേയിൽ എനിക്ക് BPET ടെസ്റ്റ് ആയിരുന്നു. ആ ഒരു ടെസ്റ്റിൽ ഞാൻ ഫെയിൽ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ തന്നെ എന്തുവാണ് എനിക്ക് തിരിച്ച് എൻ്റെ യൂണിറ്റിലോട്ട് വരണമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ടെസ്റ്റ് പാസ്സായി, അതിനുശേഷം ഞാൻ എൻ്റെ നെക്സ്റ്റ് ടെസ്റ്റിന് വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സോ യുവർ നെക്സ്റ്റ് ടെസ്റ്റാണ് CPT ടെസ്റ്റ്. ഈ CPT ടെസ്റ്റിലെ ടോട്ടൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2.4 കിലോമീറ്റർ റണ്ണിങ്ങും അതുപോലെ തന്നെ ചിന്നപ്പുമാണ് വരുന്നത്. ഈ രണ്ട് ഈവൻറ്റിലും, അതായത് ഈ 2.4 കിലോമീറ്ററിൽ അതുപോലെ തന്നെ ചിന്നപ്പിലും ഞാൻ ഫെയിലായിരുന്നെങ്കിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ NSG ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളും അവിടെ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ, ട്രെയിനിങ്ങിന് മുമ്പുള്ള ഈ ഒരു ടെസ്റ്റിൽ പാസ്സായാൽ മാത്രമേ പിന്നെയും നിങ്ങൾക്ക് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു 2.4 കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ ടൈമിങ്ങും അതുപോലെ തന്നെ ചിന്നപ്പ് എത്ര എടുത്താലാണ് പാസ്സാവുന്നത് എന്നിവയെക്കുറിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. പ്ലീസ് വാച്ച് ഇറ്റ്. ഈ ഇവൻ്റ് എല്ലാം നടക്കുന്നത് തന്നെ ആദ്യത്തെ 1 വീക്കിലാണ്. ഇൻ കേസ് മൺഡേയിലാണ് നമുക്ക് BPT എങ്കിൽ ട്യൂസ്ഡേ നമുക്ക് ബ്രേക്ക് ആയിരിക്കും. ദെൻ വെനസ്ഡേ ആയിരിക്കും നമുക്ക് CPT ടെസ്റ്റ് വരുന്നത്. സോ യുവർ നെക്സ്റ്റ് ടെസ്റ്റാണ് ഫയറിംഗ് ടെസ്റ്റ്. ഫയറിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഇൻസാസ് റൈഫിളിലാണ് അവിടെ ഫയറിങ് നമ്മൾ ചെയ്യേണ്ടത്. ഫയറിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് പാസ്സായില്ലേ നോക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കവിടെ 5 റൗണ്ട്സ് ലഭിക്കും. ആ 5 റൗണ്ട്സ് കൊണ്ട് നമ്മൾ എന്താണ് ഗ്രൂപ്പ് ഫയർ ചെയ്യണം. ഗ്രൂപ്പ് ഫയർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ റൗണ്ടിനകത്ത് നമ്മൾ ഗ്രൂപ്പ് ഫയർ ചെയ്യണം. ആ 5 സെൻറ്റിമീറ്ററിൽ തന്നെ നമ്മുടെ 5 റൗണ്ടും വന്ന് പതിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഫയറിംഗ് ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. സോ യുവർ നെക്സ്റ്റ് ടെസ്റ്റാണ് സൈക്കോളജി ടെസ്റ്റ്. ഈ സൈക്കോളജി ടെസ്റ്റിലാണ് കൂടുതൽ പേര് ഫെയിലാവുന്നത്. സോ റിമെമ്പർ വൺ തിങ്, NSG ട്രെയിനിങ് സെൻറ്ററിലാണെങ്കിൽ അവിടെ സോൾജിയറിനും, അതായത് ജവാനും അതുപോലെ തന്നെ ഓഫീസറിനും എല്ലാവർക്കും ഈ 4 ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ 4 ടെസ്റ്റിലും ഓഫീസർ ഫെയിലായാലും അതുപോലെ തന്നെ ജവാൻ ഫെയിലാവുകയാണെങ്കിലും രണ്ടുപേരും തിരിച്ച് റിട്ടേൺ ആയിട്ട് യൂണിറ്റിൽ പോകേണ്ടതാണ്. ഈ സൈക്കോളജി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ മെൻ്റലി പവറാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓരോ ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ വരുമ്പോഴും എങ്ങനെയാണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത്, അതാണ് സൈക്കോളജി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ആ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലാണ് നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നത്. അതിലാണ് കൂടുതലും പേരും ഫെയിലാവുന്നത്. അവിടെ ഓഫീസേഴ്സ് വരെ ഫെയിലാവുന്നതാണ്. അതുകൊണ്ട് കൂടുതലും കുട്ടികൾ പേടിക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ സൈക്കോളജി ടെസ്റ്റാണ്. ഇൻ കേസ് ആദ്യത്തെ 3 ടെസ്റ്റും പാസ്സായി, അതായത് BPTയും പാസ്സായി, CPTയും പാസ്സായി, ഫയറിങ്ങും പാസ്സായി, പക്ഷേ എന്നിട്ട് സൈക്കോളജി ടെസ്റ്റ് ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്തുവാണ് റിട്ടേൺ തിരിച്ച് യൂണിറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരും. പിന്നെ ഈ സൈക്കോളജി ടെസ്റ്റ് എന്താണെന്ന് റഫ്ലി ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, റീസണിങ്ങിനകത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ, അതേ രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമുക്ക് സൈക്കോളജി ടെസ്റ്റിലും വരുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ചില സിറ്റുവേഷനും ചോദിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ബസ്സിൽ പോകുന്നു, ബസ്സിനകത്ത് ആരെങ്കിലും തമ്മിൽ അടിയോടിയാണ് എങ്കിൽ നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും. ഇൻ കേസ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേഴ്സ് കിട്ടി, അതിനകത്ത് നോക്കാൻ നേരത്ത് 5000 രൂപ ഇരിക്കുന്ന ഫോൺ നമ്പർ അല്ലെങ്കിൽ അഡ്രസ്സും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജി ടെസ്റ്റിൽ കൂടുതലും വരുന്നത് തന്നെ. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇൻ കേസ് ആരെങ്കിലും ഫെയിലാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, എത്ര ബുദ്ധിമുട്ടിയാണ് അവിടെ ആ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ എത്തുന്നതെന്ന്. കാരണം ഒരു യൂണിറ്റിൽ 600 or 700 സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റിൽ നിന്ന് ഒരേ ഒരു സോൾജിയർ മാത്രമായിരിക്കും NSG ട്രെയിനിങ് സെൻറ്ററിൽ പോകുന്നത്. ആ ഒരു സോൾജിയർ ട്രെയിനിങ് സെൻറ്ററിൽ അവിടെ ചെന്നതിന് ശേഷം ഇൻ കേസ് ഫെയിലായാൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിപ്രഷനാണ് വരുന്നത്. കാരണം ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിറ്റിൻ്റെ വേക്കൻസി നഷ്ടപ്പെട്ടു, ഒരാളാണ് ആകെ വന്നത്. ആ ഒരു സോൾജിയർ ഫെയിലാവുകയാണെങ്കിൽ നെക്സ്റ്റ് വേക്കൻസി ആ ഒരു ട്രെയിനിങ് ഗ്യാപ്പ്, അതായത് ആ ഒരു ബാച്ചിൻ്റെ
ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടേ പിന്നെ ആ വേക്കൻസി വരത്തുള്ളൂ. ചിലപ്പോൾ ആ വേക്കൻസി ആ യൂണിറ്റിൽ നിന്ന് പോകാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ ആ ഒരു വേക്കൻസി ആ ഒരു സോൾജിയർ നഷ്ടപ്പെടുത്തി. പിന്നെ തിരിച്ച് യൂണിറ്റിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും എന്തുവാണ് പറഞ്ഞു തുടങ്ങും, ഇത് കണക്ക് NSC ട്രെയിനിങ്ങിന് പോയിട്ട് ഫെയിലായിട്ട് തിരിച്ചു വന്നു എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ സംസാരങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ട് അവിടെ ട്രെയിനിങ്ങിനായിട്ട് വരുന്ന എല്ലാ സോൾജേഴ്സും നല്ല ഡിപ്രഷനിലായിരിക്കും ആദ്യത്തെ ഒരു 1 week എന്ന് പറഞ്ഞാൽ. കാരണം ഫെയിലാവാൻ പാടില്ല, ഫെയിലാവുകയാണെങ്കിലോ തിരിച്ച് യൂണിറ്റിൽ ചെല്ലണം. യൂണിറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻ്റർവ്യൂ, പിന്നെ നമ്മുടെ സീനിയേഴ്സ് അതുപോലെ നമ്മുടെ ജൂനിയേഴ്സ് എല്ലാവരും നമ്മുടെ കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്കിലായിരിക്കും നോക്കുന്നത് തന്നെ. കാരണം നമ്മൾ ഫെയിലായിട്ട് വന്നിരിക്കുന്നു, ഒരാളുടെ വേക്കൻസിയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പല സോൾജേഴ്സും എല്ലാ സോൾജേഴ്സും വിചാരിക്കുന്ന പാസ്സാവണമെന്ന് വിചാരിച്ചാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 1 week നല്ലപോലെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം പാസ്സാവുകയുമാണ് ചെയ്യാറുള്ളത്. സോ ഗൈസ്, ഈ ഒരു വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ NSG ട്രെയിനിങ് സെൻറ്ററിലെ ആദ്യത്തെ 1 week എങ്ങനെയാണ് അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്, ആദ്യത്തെ 1 week എന്തൊക്കെയാണ് അവിടുത്തെ പ്രൊസീജിയർ, അതാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ആർമി ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കലും അതുപോലെ തന്നെ റിട്ടേൺ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് വരെയുള്ള. ഇവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയെക്കുറിച്ചും ഏതെങ്കിലും എൻക്വയറീസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉണ്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.